ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആനുകാലികം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വാക്സിൻ എടുക്കുന്നവർ അറിയാൻ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കെബിഡ് ബീതിയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ വാക്സിനേഷൻ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം വാക്സിൻ എടുത്താൽ പ്രതിരോധശേഷി ശക്തമാവുകയാണ് ചെയ്യുന്നത് വാക്സിൻ സ്വീകരിച്ചതിനു ശേഷം ശരീരവേദന പനി തലവേദന തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയുമായി ചേർന്ന് വാക്സിൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായാണ് ഈ അസ്വസ്ഥതകൾ നമുക്കുണ്ടാകുന്നത് കോവിഡ് വാക്സിനേഷൻ എടുത്തവർക്ക് സാധാരണയായി കണ്ടുവരുന്നത് പനിയാണ് വാക്സിൻ എടുത്ത ശേഷം ശരീരത്തിൻ്റെ താപനില കൂടുന്നത് നമുക്ക് കാണാം മൂന്ന് ദിവസം വരെ ഇത് നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല അടുത്തതായി ആളുകളിൽ കണ്ടുവരുന്നത് ക്ഷീണമാണ് ശക്തമായ ക്ഷീണവും മയക്കവും അനുഭവപ്പെടാം രണ്ടു ദിവസം വരെ ഇത് തുടരാൻ സാധ്യതയുണ്ട് നന്നായിട്ട് വെള്ളം കൊടുക്കുകയും കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുകയും അത്യാവശ്യം വിശ്രമിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് വാക്സിൻ എടുത്താൽ ചിലർക്ക് ഛർദി ഉണ്ടാകുന്നത് സാധാരണമാണ് ഇടയ്ക്കിടെ ഛർദിക്കാൻ വരുന്നതായി അനുഭവപ്പെട്ടേക്കാം ഇത് അധിക നേരമൊന്നും നീണ്ടു നിൽക്കുകയില്ല ഇനി അടുത്തതായി പറയാൻ പോകുന്നത് സന്ധിവേദനയാണ് അൻപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് അസഹ്യമായ ശരീരവേദനയോ മറ്റു അസ്വസ്ഥതകളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കുക സ്വന്തമായി വേതന സംഹാരികൾ കഴിക്കാതിരിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്